കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായിട്ടായിരിക്കുക. സ്വർഗത്തിലെ ദൈവം തന്ന നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, പതിവ് പോലെ നിങ്ങളെ ഓർപ്പിക്കുന്ന കാര്യം മനുഷ്യനെ എപ്പോഴും ഓർപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളധിക ദിവസം ഇവിടെ ഇല്ല. അതിവേഗം കടന്നു പോകുന്ന ഒരു കാറ്റിൽ കടന്നു പോകുന്ന ഒരു തൂവൽ പോലെ നാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ബുദ്ധിയുള്ളവരായി കാണേണ്ടത് കണ്ട് നമുക്ക് മനസ്സിൽ നമ്മളെ തന്നെ കാണുക. നമ്മൾക്ക് നമ്മൾ മനുഷ്യർ അവരുടേതായ സ്വന്തം ബുദ്ധിയിലല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ട് ആ ദൈവത്തിൻ്റെ ബുദ്ധിയിലേക്ക് കടന്നു വരുവാൻ, എന്നിട്ട് അതിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുക, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം മനുഷ്യരൊന്നും മനുഷ്യരുടെ സ്വന്തം ബുദ്ധിയിൽ മനുഷ്യരുടെ സുബോധത്തിലല്ല മനുഷ്യർ. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നോക്കുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മനുഷ്യർ സുബോധത്തിലല്ല മനുഷ്യർ മറ്റൊരു ബോധത്തിലാണ്. അതായത് അവർ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. അവരുടെ സ്വന്തം ഇഷ്ടത്തിലല്ല അവർ മറ്റൊരു ഇഷ്ടത്തിലാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ജഡത്തിൻ്റെ ഇഷ്ടത്തിൽ. അപ്പോൾ ജഡത്തിൻ്റെ ഇഷ്ടത്തിലായിരിക്കുന്ന മനുഷ്യരെ അവർ ജഡത്തിനനുസരിച്ച് പോകുള്ളൂ. മനുഷ്യൻ്റെ ഇഷ്ടത്തിലല്ല മനുഷ്യനിന്ന്, ജഡത്തിൻ്റെ ഇഷ്ടത്തിലാണ്. ജഡത്തിൻ്റെ ഇഷ്ടം മനുഷ്യനെ കൊല്ലാനുണ്ട് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയും ജഡത്തിൻ്റെ ചിന്ത മരണം. ഏമേ, ജഡത്തിൻ്റെ ചിന്ത മരണം. അപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന വീണ്ടും ജനിച്ചവരായ നിങ്ങൾ, വീണ്ടും ജനിക്കാത്തവരുണ്ടെങ്കിൽ അവരെ ഓർപ്പിക്കട്ടെ, നിങ്ങൾ വീണ്ടും ജനിക്കുക. ആത്മാവിനാലും വചനത്താലും നിങ്ങൾ വീണ്ടും ജനിക്കേണ്ടതായിട്ട് ആവശ്യമായിട്ടുണ്ട്. എന്നാൽ വീണ്ടും ജനിച്ചവർ മനസ്സിലാക്കുക, വീണ്ടും ജനിച്ചവരിൽ നിന്ന് അധികം പേർക്കും സുബോധമില്ല. അവർ സുബോധത്തിലല്ല നടക്കുന്നേ. സുബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: ഒരു മനുഷ്യൻ ദൈവം അവനെ സൃഷ്ടിച്ചപ്പോൾ ഏത് ബോധത്തിലാണോ ഉണ്ടായിരുന്നത് അവൻ്റെ ബോധത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് സുബോധം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇന്ന് മനുഷ്യർക്ക് സുബോധമില്ല. അവർ, അതായത് അവൻ്റെ ഇഷ്ടത്തിലല്ല മനുഷ്യൻ ഇന്നായിരിക്കുന്നത്. അവൻ ആയിരിക്കുന്നത് ജഡത്തിൻ്റെ ഇഷ്ടത്തിലാണ് മനുഷ്യനായിരിക്കുന്നത്. അവൻ്റെ ഇഷ്ടത്തിലല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്തിൽ അവൻ ആയിരുന്നാൽ അവന് സുബോധമില്ല. എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ കള്ള് ഷാപ്പിലേക്ക് കയറുന്നു. അവൻ എങ്ങനെയാണ് കയറുന്നത്? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ബോധത്തോടെയാണ് അത് കയറുന്നത്. എന്നാൽ കള്ള് ഷാപ്പിൽ നിന്ന് പുറത്തിറങ്ങി രണ്ട് കാലിലെ കയറി അവൻ അഞ്ച് കാലിൽ തിരിച്ചിറങ്ങുന്നു. അപ്പോൾ അവൻ എങ്ങനെയാണ് ഇറങ്ങുന്നത്? സുബോധം നഷ്ടപ്പെട്ട ഇറങ്ങുന്നത്. ഇത് നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാം, ഇല്ലേ? എന്നാൽ ദൈവത്തിൻ്റെ ഭാഷയിലൂടെ ദൈവം യഥാർത്ഥത്തിൽ നമ്മളെ കാണുമ്പോൾ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന നമുക്ക് സുബോധം ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ലോകത്ത് ജീവിക്കുന്ന നമുക്ക് സുബോധമില്ല. കാരണം മനുഷ്യൻ്റെ ഇഷ്ടത്തിനല്ല എന്ന് പോകുന്നത്, മനുഷ്യൻ ജഡത്തിൻ്റെ ഇഷ്ടത്തിനാണ് പോകുന്നത്. അപ്പോൾ അത് വ്യക്തമായി നമ്മളുടെ ബലഹീനത മനസ്സിലാക്കി വേണം നാം പോകാൻ. പെട്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാം, ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മൾ വീണ്ടും ജനിച്ചത് എങ്ങനെയാ? ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ 1:13 പറയുക, നാം രക്തത്താലല്ല. പിന്നെ പറയുകയാണ് രണ്ടിഷ്ടങ്ങളെക്കുറിച്ച്. ഒന്ന്, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, വിൽ ഓഫ് ഫ്ലഷ്, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല. പിന്നെ വേറൊരു ഇഷ്ടത്തെക്കുറിച്ച് പറയാം, മനുഷ്യൻ്റെ ഇഷ്ടത്താലും അല്ല. കണ്ടോ. അപ്പോൾ മനുഷ്യനത്തിൻ്റെ എത്ര ഇഷ്ടമുണ്ട്? രണ്ട് ഇഷ്ടമുണ്ട്. ഒന്ന് മനുഷ്യൻ്റെ ഇഷ്ടവും ഒന്ന് ജഡത്തിൻ്റെ ഇഷ്ടവും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യൻ്റെ ഇഷ്ടത്താലും അല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലും അല്ല അവനേക്കണേ, ദൈവത്താലാണ് ജനിച്ചത്. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടത്താലാണ് ജനിച്ചിരിക്കണേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറ്റ്ലീസ്റ്റ് മനുഷ്യൻ്റെ ഇഷ്ടത്തിലായിരുന്നെങ്കിൽ നമുക്ക് റൈറ്റ് ഓർ റോങ് തിരഞ്ഞെടുക്കാം. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ നമുക്കത് പറ്റാത്തതിൻ്റെ കാരണം മനുഷ്യൻ്റെ ഇഷ്ടത്തിലല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്തിലാണ് മനുഷ്യരെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ആ ജഡത്തിൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നതുകൊണ്ട് മനുഷ്യന് സുബോധമില്ല, അവന് സുബോധമില്ല. അവൻ കയ്യിൽ ഉപയോഗിക്കുന്ന വാച്ച് എന്തിനാണെന്ന് അവനറിയാം, ഷൂ എന്തിനാണെന്നറിയാം, ഷർട്ട് എന്തിനാണെന്നറിയാം, ചുരിദാർ സാരി എന്തിനാണെന്നറിയാം. പക്ഷേ അവൻ എന്തിനാണെന്ന് അവൻ അറിഞ്ഞുകൂടാ. കാരണം അവന് സുബോധമില്ല. അവൻ എന്തിനാ കഴിക്കണേ? കഴിച്ച് ചാകാൻ വേണ്ടി അവൻ കഴിക്കണേ. അവന് സുബോധമില്ല. മനസ്സിലാകുന്നുണ്ടോ? അവന് സുബോധമില്ല. കാരണം അവൻ ജഡത്തിൻ്റെ ഇഷ്ടത്തിലാ. മനുഷ്യൻ്റെ ഇഷ്ടത്തിലേക്ക് വന്നാൽ അവന് സുബോധമായി. എന്നിട്ട് ധൂർത്തപുത്രൻ്റെ കഥയെക്കുറിച്ച് പറയുന്ന ധൂർത്തപുത്രനെ ഒരിക്കലും സുബോധം വന്നു. ആദത്തിനെയാണ് ധൂർത്തപുത്രനെ പ്രതികരിക്കുന്നത്. ആദത്തിൻ്റെ ഉള്ളിലുള്ളവർക്ക് ആ ധൂർത്തപുത്രന് ഒരു ദിവസം സുബോധം വന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ?
അവൻ ജഡത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് മാറി മനുഷ്യന്റെ ഇഷ്ടത്തിലേക്ക് വന്നു. മനസ്സിലായോ? മനുഷ്യന്റെ ഇഷ്ടത്തിലേക്ക് വന്നാൽ പിന്നെ അവൻ തീരുമാനം എടുക്കുകയാ. അവന് തീരുമാനം എടുക്കാം, ഇനി വേണമെങ്കിൽ വീണ്ടും ഇരുട്ടിലേക്ക് പോകണോ അതോ വെളിച്ചത്തിലേക്ക് പോകണോ. ആമേൻ. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മളെ കീഴടക്കുന്ന ഒരു ഇഷ്ടം, ഒരു ചിന്ത നമ്മളിൽ തന്നെ ഉണ്ട്. ഇതുകൊണ്ടാണ് പൗലോസ് റോമാ ലേഖന 7-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം, നന്മ ചെയ്യുവാൻ മനുഷ്യനായ എനിക്ക് ആഗ്രഹമുണ്ട്. ദാറ്റ് ഈസ് മൈ വിൽ. മനസ്സിലായോ? എന്നാൽ എൻ്റെ ജഡത്തിൽ ഇതാ അതിനെതിരെ മറ്റൊരു വിൽ കിടക്കുകയാണ്. എൻ്റെ ജഡത്തിൽ നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുമ്പോഴും അതിന് സമ്മതിക്കാതെ മറ്റൊരു ഇഷ്ടം, മറ്റൊരു ചിന്ത, മറ്റൊരു പ്രവൃത്തി ഇതാ എൻ്റെ ജഡത്തിൽ കിടക്കുന്നു. അതാണ് ദ വിൽ ഓഫ് ഫ്ലഷ്, ജഡത്തിൻ്റെ ഇഷ്ടം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ജഡത്തിൻ്റെ ഇഷ്ടം, അത് എന്നെ എന്തു ചെയ്യുന്നു? ആ ജഡത്തിൻ്റെ ഇഷ്ടം മനുഷ്യൻ്റെ ഇഷ്ടത്തെ കീഴടക്കിക്കളയുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എനിക്കതിന് പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ബലഹീനത നമുക്ക് മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ഗ്ലോറി. ഇവിടെ നമുക്ക് ജയമെടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സഹായം കൂടാതെ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി നാം ജീവിക്കണം. ഹല്ലേലൂയ. അപ്പം എത്ര ഇഷ്ടമുണ്ട് നമ്മളിൽ? രണ്ടിഷ്ടം നമ്മളിൽ തന്നെ ഉണ്ട്. ഇത് രണ്ടും വിട്ടിട്ട് വേണം നമ്മളിനി ദൈവ ഇഷ്ടത്തിലേക്ക് പിടിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മനുഷ്യ ഇഷ്ടം കൊണ്ട് ജഡത്തിൻ്റെ ഇഷ്ടത്തെ കീഴടക്കാൻ പറ്റത്തില്ല, പക്ഷേ ദൈവ ഇഷ്ടം കൊണ്ട് ജഡത്തിൻ്റെ ഇഷ്ടത്തെ കീഴടക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ ബല ഇതൊക്കെ മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ തോറ്റു പോകത്തേ ഉള്ളൂ. അവേ യേശുവിനെ ആരാധിച്ചു, യേശുവിനെ സ്തുതിച്ചു എന്നും പറഞ്ഞിട്ട് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ജനം നശിക്കാൻ കാരണം എന്നാണെന്നറിയാമോ? അവർക്ക് പരിജ്ഞാനില്ല. അവർക്ക് പരിജ്ഞാനില്ല. അവർക്ക് പരിജ്ഞാനില്ല. അവരത് അപ്ലൈ ചെയ്യുന്നില്ല. അമ്മേ, ഈ പരിജ്ഞാനില്ലാത്തതിനെ ജനം ദിനം തോറ്റു പോകുന്നു. വിശ്വാസികളോട് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടണം ഇല്ലേ? പകരം വിശ്വാസികൾ എന്താ ചെയ്യുന്നത്? വിശ്വാസത്തോട് വീര്യമല്ല കൂട്ടുന്നത്, വിശ്വാസത്തോട് നെഗ്ലിജൻസ്. അവരതിനെ അവഗണിച്ച് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആർക്ക് നഷ്ടം? സുബോധമില്ലാത്ത ഈ ജനത്തിന് നഷ്ടം. സുബോധമില്ലാത്ത ഈ ജനത്തിന് നഷ്ടം. സുബോധമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കും, സുബോധമില്ലാത്ത ജനത്തിന് നഷ്ടം. അവർ അയ്യോ കരയാനും പിടിക്കാനൊക്കെ അവർക്ക് നേരം ഉണ്ടാകത്തുള്ളൂ. ഏത് നേരവും മറ്റവരങ്ങനെയല്ല, വ്യക്തമായ കാര്യങ്ങളെ, ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കണ്ട് അവരെ എന്തെങ്കിലും വിഷയം അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ലോകത്തിലെ കൗൺസിലേഴ്സിനോടല്ല, അവർ ദൈവസന്നിധിയിൽ അവർക്ക് ബന്ധമുള്ളത് കൊണ്ട് ദൈവവുമായിട്ട് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഈ നാളുകളിൽ ദൈവവുമായിട്ട് വലിയൊരു ബന്ധം നമുക്ക് ആവശ്യമാണ്. എമ്മേ, ഈ ലോകത്തിലേതായ കൗൺസിലേഴ്സ് അല്ല, പകരം നമ്മൾ ഈ ലോകത്തിലെ കൗൺസിലേഴ്സായിട്ട് മാറണം. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഈ ലോകത്തിലെ നല്ല കൗൺസിലേഴ്സ് ആകണമെങ്കിൽ സർവശക്തനായ ദൈവമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാകണം. ഏമേ, ഹല്ലേലൂയ. ഞാൻ ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യാൻ, എനിക്ക് പലരും ഉണ്ടെങ്കിലും ഞാൻ അവരുമായിട്ടൊന്നും ഡിസ്കസ് ചെയ്യാറില്ല, ഞാൻ ദൈവമായിട്ട് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് റൈറ്റ് ആൻസർ ദൈവം തരാറുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, നാം ശ്രദ്ധിക്കുക, നമ്മളുടെ ബലഹീനതകൾ മനസ്സിലാക്കി നാം മുന്നോട്ടേക്ക് പോവുക. ജഡത്തിൻ്റെ ഇഷ്ടം അവിടെ കിടക്കുന്നുണ്ട്, ഇത് നമ്മളെ കീഴടക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനെ കീഴടക്കണമെങ്കിൽ നമ്മുടെ മനുഷ്യ ഇഷ്ടത്തിന് പോയിട്ട് കാര്യമില്ല, അതിനെ കീഴടക്കണമെങ്കിൽ ദൈവ ഇഷ്ടത്തിലേക്ക് നാം തിരിയണം, എങ്കിലേ അതിനെ കീഴടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മനുഷ്യനെ പലരെയും കൺഫ്യൂസ് ചെയ്യിക്കുന്ന ചില വചനങ്ങൾ തിരുവചനത്തിലുണ്ട്. ആക്ച്വലി സത്യമായ വചനങ്ങളാണ്, പക്ഷേ അത് കൺഫ്യൂസ് ചെയ്യിക്കുക. എന്തുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ്റെ കാര്യം? ഈ കഴിഞ്ഞ ഞാൻ നോർത്ത് ഇന്ത്യൻ സുവിശേഷീകരണത്തിന് പോയപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വളരെ ഞാൻ സ്നേഹിക്കുന്ന ഒരു ദേവദാസിൻ്റെ അടുക്കൽ കടന്നു വന്നു. അതിനുമുമ്പെല്ലാം ആ ദേശത്തൊക്കെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ദേവദാസനാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ദേശത്തുള്ള മറ്റ് ദേവദാസന്മാരുടെ വിശ്വാസമല്ല, ഇദ്ദേഹത്തിന് വേറൊരു വിശ്വാസത്തിലേക്ക് അദ്ദേഹം മാറി. വേറെ വിശ്വാസത്തിലേക്ക് മാറാൻ കാരണം ക്രൂശിലെ തിരുവചനത്തിലെ ചില കാര്യങ്ങളാണ്. കർത്താവ് കാൽവരി ക്രൂശിൽ പറഞ്ഞില്ലേ ഫിനിഷ്ഡ് വർക്കിനെ കുറിച്ച്? യോഹന്നാൻ 19:30 ഇതാ
ഇത് പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് സകലതും പൂർത്തീകരിച്ചു, ഇനി നമ്മളായിട്ട് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ആ പട്ടണത്തിലെ മറ്റ് ദേവദാസന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ആ പട്ടണത്തിലെ എല്ലാ സുവിശേഷങ്ങളിലും ആക്റ്റീവായിട്ട് നിന്ന ദേവദാസൻ ഇപ്പോൾ മാറി നിന്നു. എന്നാൽ എൻ്റെ ആ ശുശ്രൂഷകൾ അവിടുത്തെ കഴിഞ്ഞ ശേഷം ഈ ദേവദാസനോട് കടന്നു വരാൻ പറഞ്ഞ ദൈവം കടന്നു വന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെതായ അദ്ദേഹം നല്ലൊരു ദേവദാസന് അദ്ദേഹത്തിൻ്റെ വീക്ക് പോയിന്റ് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് തിരുവചനത്തിലെ കാര്യങ്ങൾ സത്യം സത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് ഈ അനേകരും തെറ്റിപ്പോവുകയാണ്. കാരണം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ കാര്യങ്ങളെ കണ്ടാൽ ദൈവം എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തെറ്റിപ്പോകത്തില്ല. ഏതെങ്കിലും ഒരു ഭാഗം അടർത്തി എടുത്തുകൊണ്ട് നാം നിൽക്കാൻ പോയി കഴിഞ്ഞാൽ തെറ്റുപറ്റുവാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അദ്ദേഹം സംസാരത്തിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് റോമലേഖനം 8-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങൾ അതിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. കാരണം കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു. അപ്പോസ്തലൻ യോഹന്നാൻ 19:30 പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു, തല ചായ്ച്ചു. അതുമായിട്ടുള്ള ബന്ധത്തിലാണ് അദ്ദേഹം പറഞ്ഞത് റോമലേഖനം 8-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഞാനിത് വായിക്കാൻ നിങ്ങൾക്ക് വേണ്ടി, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. പിന്നെ മുൻ നിയമിച്ചവരെ ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കാനാണ് ഇത് നിങ്ങളോട് പറയുന്നത്. ഗ്ലോറി. മുൻ നിയമിച്ചവരെ വിളിച്ചും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. വിളിച്ചവരെ നീതികരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. കഴിഞ്ഞു, പാസ്റ്റ് ടെൻസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇതെല്ലാം ദൈവം ചെയ്തു കഴിഞ്ഞെങ്കിൽ പിന്നെ നമ്മളെല്ലാം ചെയ്യാനുണ്ടോ? ഇതെല്ലാം ദൈവം ചെയ്ത് കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അമ്മേ. അപ്പോൾ ദൈവത്തിൻ്റെ ആ കാഴ്ചപ്പാടിലൂടെ നാം കാര്യങ്ങളെ കാണുന്നില്ല എങ്കിൽ, ദൈവം എങ്ങനെയാണ് മനുഷ്യജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കാണുന്നില്ല എങ്കിൽ, ആഹാ, ഇതെല്ലാം ദൈവം ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഞാനിട്ട് എന്ത് ചെയ്യാനാളേ എന്ന ഒരു സാധാരണ വിശ്വാസി, ഒരു ആവറേജ് വിശ്വാസി ചർച്ചിൽ പോകുന്നു, രണ്ട് പാട്ട് പാടുന്നു, ആണുങ്ങളുടെ ഭാഗത്തുനിന്നും പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്നും ഓരോരുത്തർ പ്രാർത്ഥിക്കാൻ പറയുന്നു, എന്നിട്ട് ഒരു സങ്കീർത്തനം വായിക്കുന്നു, ഇതാ ഒരെന്തെങ്കിലും പ്രസംഗിക്കുന്നു, ആശീർവാദം പറയുന്നു, പോകുന്നു. ഈ വ്യക്തിക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പെട്ടെന്ന് ഉടനെ ഇതാ ഇങ്ങനൊരു കാര്യം കേൾക്കുമ്പോൾ ആ ശരിയാണല്ലോ എന്ന് പറഞ്ഞ് അതിലേക്ക് വീഴുവാനായിട്ട് ഇടയാകും. എന്താണ് ഇത് ഇവിടെ പറയുന്നത്? ഇതേപോലെ ടെൻസ് മാറ്റമുള്ള ഭാഗങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണാം. ഇതിപ്പോൾ എല്ലാം പൂർത്തിയായെന്ന് പറയുകയാണ്. എന്നാൽ ഇനി വേറൊരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതാ അങ്ങനെയല്ല, നിങ്ങൾ ചെയ്യണം എന്ന് കാണാം. ഇത് ഓരോ സബ്ജക്റ്റിനും ദ പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് കണ്ടിന്യൂസും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? നമുക്ക് ഇപ്പോൾ നമ്മളിവിടെ കണ്ടു, ദാ ദൈവം മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇനി നമ്മൾ നോക്കുമ്പോൾ റോമലേഖനം 6:22 നോക്കുമ്പോൾ ഇതൊക്കെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. ശ്രദ്ധിക്കുക, ഓൾറെഡി ഒരു ഭാഗത്ത് ഇത് കഴിഞ്ഞ കാര്യങ്ങളായിട്ട് കാണുന്നു. ഇത് റോമലേഖനം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണാം ഇതൊക്കെ. ഗ്ലോറി ടു ഗോഡ്. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചേ. അതിൻ്റെ 22, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. അപ്പോൾ
ഇവിടെ ഇവിടെ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ ഇതാ നമ്മുടെ ജീവിതത്തിൽ ഡേ ടു ഡേ സംഭവിച്ച ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആദ്യം വായിച്ചപ്പോൾ അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കഴിഞ്ഞ കാര്യങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്താൽ ഇതാ നമ്മൾ തെറ്റിപ്പോകാനായിട്ട് ഇടയാകും. അപ്പോൾ നമ്മൾ ദൈവസന്നിധി ചോദിക്കുന്നത്, ദൈവമേ എന്തുകൊണ്ടാണ് ഇതാ കഴിഞ്ഞ കാര്യങ്ങളായിട്ടും വരാൻ പോകുന്ന കാര്യങ്ങളായിട്ടും കൊടുത്തിരിക്കുന്നത്? ഇനിയും നിങ്ങൾക്ക് ഇതേപോലത്തെ സംഭവങ്ങൾ ഇതാ വചനത്തിൽ ധാരാളം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനിയും അതിൻ്റെ ഒന്ന് തെസ്സലോണിയൻസ് അതിൻ്റെ 4-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നമ്മൾ തേജസ്കരിക്കപ്പെട്ടു എന്നാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ ഇവിടെ എന്താ ഫസ്റ്റ് തെസ്സലോണിയൻസ് 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ തേജസ്കരിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് കാണുന്നത്. ശ്രദ്ധിക്കുക, അവിടെ എഴുതിയിരിക്കുകയാണ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് വരാൻ പോകുന്നതേ ഇവിടെ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ പേരാണ് തേജസ്കരണം. ഇവിടെ നമ്മൾ തേജസ്കരിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ നാം റോമാലേഖനം 8:30 തേജസ്കരിക്കപ്പെട്ട് കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് രണ്ട് ഡാൻസാണ്. ഇപ്പം ഞാനിത് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി തുടങ്ങി. ഇത് ഏതാ ഞങ്ങൾ അതാണ് വിശ്വസിക്കേണ്ടത്, ഇതാണ് വിശ്വസിക്കേണ്ടത്, രണ്ടും വിശ്വസിക്കണം. കാരണം രണ്ടും ദൈവവചനമാണ്, രണ്ടും ദൈവവചനമാണ്. ഗ്ലോറി, രണ്ടും ദൈവവചനമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ചുമ വരുമ്പോൾ ഇച്ചിരി പുറയിലേക്ക് മാറിയിരിക്കുക, കാരണം ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഗ്ലോറി, ശ്രദ്ധിച്ചാട്ടെ. മറ്റൊരു ഭാഗത്ത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ക്രിസ്തുവിൽ നമ്മൾ ദാ പരിപൂർണരായി കഴിയും. കൊളോസിലെ 2:10 നമ്മൾ കടന്നു വരുമ്പോൾ ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരായി കഴിഞ്ഞു. കൊളോസിലേഖനം 2:10 എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഏത് ടെൻസേത്? പാസ്റ്റ് ടെൻസ് ആണോ? കഴിഞ്ഞ കാലമല്ലേ? പരിപൂർണരായിരിക്കുന്നു എങ്കിൽ പിന്നെ ഇനി വല്ലതും ചെയ്യാനുണ്ടോ? പരിപൂർണരായിരിക്കുന്നു. ടെൻസ് പോയി പോകുന്നുണ്ടോ? ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ ദൈവികമായ പ്രവർത്തനം എന്തെന്ന് അറിയാത്തത് കൊണ്ട് പലരും ഈ വചനങ്ങളെ മാത്രം എടുത്തുകൊണ്ട് അവർ വീണു പോകാനായിട്ട് ഇടയാവുന്നു. ഇനി ഇവിടെ പരിപൂർണരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഇനിയും വീണ്ടും സ്നാനവും രക്ഷയും മരിച്ചവരുടെ ഉയർപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചർച്ചയിലിരിക്കാതെ നിങ്ങൾ പരിപൂർണരാകാൻ ശ്രമിപ്പിൻ. അതെന്താ അങ്ങനെ? ഇവിടെ പറഞ്ഞ് ക്രിസ്തുവിൽ പരിപൂർണരായി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത ഭാഗത്ത് പറയുക, പരിപൂർണരാകുവിൻ. ടെൻസ് മാറുന്ന മാറ്റം കണ്ടോ? കടന്നു വന്നാട്ടെ എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയും. അവരെഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ. അതായത് ഇങ്ങനെ പറയാൻ കാരണം ഈ ചില ചർച്ചകളുണ്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചർച്ചിൽ തന്നെ സ്നാനവും രക്ഷയും, സ്നാനവും രക്ഷയും, സ്നാനവും രക്ഷയും, സ്നാനവും രക്ഷയും. ഇവിടെ പറയുകയാണ്, ഈ അടിസ്ഥാനങ്ങൾ വീണ്ടും വീണ്ടും ഇടാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിടണം. അതൊക്കെ ആദ്യ വചനം, ഒരു പ്രാവശ്യം അടിസ്ഥാനം ഇട്ടാൽ മതി ഒരു വീട്ടിനെ. എമ്മേ, വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിപ്പിൻ. ഗ്ലോറി,
ഹല്ലേലൂയ. പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിപ്പിൻ. പരിജ്ഞാനപൂർത്തി എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് മലയാളികളൊക്കെ നമുക്കത് ഒരു പിടുത്തൂല. പരിജ്ഞാനപൂർത്തിയല്ലേ, അത് പരിജ്ഞാനപൂർത്തിയല്ലേ എന്ന് പറഞ്ഞങ്ങ് പൊക്കോളൂ. എന്താ ഈ പരിജ്ഞാനപൂർത്തി? അത് ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇംഗ്ലീഷുകാർക്കും അതിന് വലിയ പിടിപാടില്ല. എന്തോ സംഭവമെന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ്, പരിജ്ഞാനപൂർത്തി എന്നുള്ള ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുകയാണ്. ദെയർഫോർ ലീവിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ് ലെറ്റ് അസ് ഗോ ഓൺ ആൻഡ് ടു പെർഫെക്ഷൻ. പരിജ്ഞാനപൂർത്തിക്ക് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുകയാണ് ആൻഡ് ടു പെർഫെക്ഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞു ക്രിസ്തുവിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയെന്ന്, പരിപൂർണരായെന്ന്. പക്ഷെ ഇവിടെ പറയുകയാണ് പെർഫെക്ഷൻ ആകാൻ ശ്രമിക്കുക. എങ്ങനെ? ആദ്യ വചനം വിട്ടിട്ട്, ഗ്ലോറി, ആദ്യ വചനം വിട്ട് പെർഫെക്ഷനിലേക്ക് കടന്നു വരിക. ആ പെർഫെക്ഷൻ എന്നുള്ള വാക്ക്, അതിൻ്റെ ഗ്രീക്ക് വാക്ക് ടെലിയോറ്റസ് എന്നുള്ള വാക്കാണ്. ആ ടെലിയോറ്റസിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കംപ്ലീറ്റ്നെസ്. ആദ്യ വചനം വിട്ട് യേശുക്രിസ്തുവിനായി വീണ്ടും ജനിക്കപ്പെട്ട നിങ്ങൾ പൂർത്തിയാകാൻ ശ്രമിപ്പിൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ഭാഗത്ത് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരായി എന്ന് പറയുകയാണ്, മറുഭാഗത്ത് പറയുകയാണ് പരിപൂർണരാകുക. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ രണ്ട് ടെൻസ് വരികയാണ്. ഇവിടെയും ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു അറിയാത്തത് കൊണ്ട് ആളുകൾ തെറ്റിപ്പോകാനായിട്ട് ഇടയാകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇപ്പോൾ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവരികയാണ്. ഈ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം ഇനി നിങ്ങളെ നേരെ ഒന്ന് വാർത്തെടുക്കാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. കാരണം ഈ കൂട്ടത്തിലുള്ള പലർക്കും ഇങ്ങനെയുള്ള കൺഫ്യൂഷനൊന്നും ഇല്ല. കാരണം അവർ ഇനി അങ്ങനെ അപകടത്തിലേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അപകടത്തിലേക്ക് വരാൻ പോകുന്നത് കൊണ്ട് ഇത് കർത്താവ് പലപ്പോഴും പറയുന്നുണ്ട്, ഞാനിത് മുൻകൂട്ടി പറഞ്ഞത് നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് മുൻകൂട്ടി പറയുന്നതിൻ്റെ കാരണം ഇടർച്ച നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ. ഈ ശബ്ദപതികൾ കേൾക്കുന്നവർ, ഇടറിപ്പോയവർക്കും ആ ഇടർച്ച ഉണ്ടായെങ്കിൽ അതൊന്നും മാറി യഥാർത്ഥത്തിൽ ദൈവം കാണുന്നത് പോലെ കാര്യങ്ങൾ കാണുവാൻ വേണ്ടിയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ കംപ്ലീറ്റ് ആകാൻ ശ്രമിപ്പിൻ എന്ന് അവിടെ പറയുക. ഇത് തന്നെയാണ് ഫിലിപ്പി ലേഖനം 3:12, 13, 14 പറയുന്നത്. ഇതാ ഞാൻ പ്രാപിച്ചു എന്നല്ല, പ്രാപിക്കാമോ എന്ന് വച്ച് പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി യേശു ക്രിസ്തുവിൻ്റെ ആ പരമവിളിയിലേക്ക് ഞാൻ ഓടുകയാ. മനസ്സിലാവുന്നുണ്ടോ? ആമേ. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് പൂർണ്ണമായെന്ന് പറയുമ്പോൾ വേറൊരു ഭാഗത്ത് ഇതാകുവിൻ എന്ന് പറയുന്നു. രണ്ടും ഒരേ ദൈവവചനം തന്നെ. ഹല്ലേലൂയ. അപ്പോൾ ഇനി വേറൊരു ഭാഗത്ത് പറയുകയാണ് യേശുക്രിസ്തുവിനുള്ളവർ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. അവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് ഇതാ വേറൊരു ഭാഗത്ത് പറയുകയാണ് ഇതേ വിശ്വാസികളോട്. ഇത് ഏത് ടെൻസാ? പാസ്റ്റ് ടെൻസ് അല്ലേ? കഴിഞ്ഞു പോയ കാലമല്ലേ? കഴിഞ്ഞു പോയ കാലമാ. ഇതാ യേശു ക്രിസ്തുവിനോടുകൂടെ തങ്ങളുടെ ജഡമോഹങ്ങളിൽ അല്ലെങ്കിൽ ജഡത്തിൽ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ വേറൊരു ഭാഗത്ത് പറയുക നിങ്ങളുടെ ജഡത്തെ നാൾതോറും ക്രൂശിച്ചുകൊള്ളുക. തിസ മനസ്സിലായോ? കടന്നു വന്നാട്ടെ. ഗലാത്യ ലേഖനം 5:24 പറയുകയാണ്. ഗലാത്യ ലേഖനം 5:24 അതിൻ്റെ 24 വാക്യം പറയുകയാണ്, ക്രിസ്തേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗ മോഹങ്ങളോട് കൂടെ ക്രൂശിക്കാൻ പോകുന്നു എന്നല്ല, ക്രൂശിച്ചിരിക്കുന്നു. നിങ്ങൾ വല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോ? ക്രിസ്തേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് അറിയണത് നമുക്ക് നല്ലതാ. എന്നാൽ ഇതാ ഇവിടെ ക്രിസ്തേശുവിനുള്ള ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ റോമാലേഖനം 8:10 പറയുകയാണ്. 8:13 പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. അവിടെ പറയുകയാണ്, ഇഫ് യു ലീവ് ആഫ്റ്റർ ദ ഫ്ലഷ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നടന്നാൽ മരിക്കും. അപ്പൊ ഇപ്പൊ ഓൾറെഡി നേരത്തെ പറഞ്ഞെന്താ? ജഡത്തിന്റെ സകല രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു, കഴിഞ്ഞു.
അപ്പോൾ പറയുകയാണ് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കുന്ന നിശ്ചയം. അപ്പോൾ ക്രൂശിച്ച് കഴിഞ്ഞെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ഇനി ജഡത്തനുസരിച്ച് നടക്കുക? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒന്ന് പാസ്റ്റ് ടെൻസ്, ഒന്ന് ഇതാ പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് വരികയാണ്, അത് ഫ്യൂച്ചർ ടെൻസിലേക്ക് വരികയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഇതെന്താണ് ഇതിൻ്റെ കാരണം? ഗ്ലോറി ടു ഗാഡ്. ഇനി മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നമ്മുടെ പഴയ മനുഷ്യനെ, പഴയ മനുഷ്യനെ, ഒരുപക്ഷെ നിങ്ങൾക്ക് പഴയ മനുഷ്യൻ എന്താണെന്ന് അറിഞ്ഞുകൂടായിരിക്കാം, തൽക്കാലം പഴയ മനുഷ്യൻ എടുക്കുക. നമ്മൾ ഉരിഞ്ഞ് കളഞ്ഞു, പുതിയ മനുഷ്യനെ ധരിച്ചും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ കാലങ്ങളാണ്. പഴയ മനുഷ്യനെ ക്രിസ്തുയേശുവിനുള്ള പഴയ മനുഷ്യനെ ഉലിഞ്ഞ് കളഞ്ഞു, പുതിയ മനുഷ്യനെ എടുത്ത് ധരിച്ചു. ഇതാ തൊട്ടടുത്ത അധ്യായത്തിൽ പറയുകയാണ്, ക്രിസ്തുയേശുവിനുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാമോ? പഴയ മനുഷ്യനെ ഉലിഞ്ഞ് കളയണം, പുതിയ മനുഷ്യനെ ധരിക്കണം. ശ്രദ്ധിച്ച് കേൾക്കുക, ക്രിസ്തയേശുവിനുള്ളവർ പഴയ മനുഷ്യനെ ഒലിഞ്ഞ് കളഞ്ഞു, പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. എന്നാൽ അടുത്ത ഭാഗത്തോ, അതായത് പാസ്റ്റ് ടെൻസാ, കഴിഞ്ഞ് സംഭവം കഴിഞ്ഞ കാലമാണ്, ഇനി തുടർന്ന് പറയുകയാണ്, ക്രിസ്തയേശുവിനുള്ളവർ നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിക്കണം. രണ്ടും രണ്ട് ടെൻസ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വരാത്ത കാര്യം, നിങ്ങൾ അധികം പേരും ബൈബിൾ വായിക്കാറില്ലാത്തതുകൊണ്ടാണ്. ബൈബിൾ വായിക്കുന്നുവെങ്കിൽ, യഥാർത്ഥത്തിൽ വായിക്കുന്നുവെങ്കിൽ ഇതേ കൺഫ്യൂഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. ഒരിടത്ത് പറയുന്നു, ഇതാ എൻ്റെ മോൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നു, എൻ്റെ മോൻ സ്കൂളിൽ നിന്ന് വരാൻ പോകുന്നതേ ഉള്ളൂ. ഏതമ്മയ്ക്കും കൺഫ്യൂഷൻ ആകത്തില്ലേ? പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാത്ത കാര്യം, ഇതിൽ അധികം പേര് വചനം വായിക്കാറില്ല. വായിക്കണമെങ്കിൽ ഇതാ കടമ്പ കഴിക്കണ പോലെ എന്തെങ്കിലും ഒന്ന് വായിക്കുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടായേനെ. ശ്രദ്ധിച്ച് വായിച്ച് കൊളോസ്യ ലേഖനം 3:9-10. കൊളോസ്യ ലേഖനം 3:9-10 അവിടെ എഴുതിയിരിക്കുകയാണ്, ദേവമക്കളോടെ പറഞ്ഞിരിക്കുന്നത്, അന്യോന്യം ബോഷ്ക്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞ് കളഞ്ഞു. കളഞ്ഞു, ഏതിനു വചനം പറയാ? കളഞ്ഞു എന്ന്. പഴയ മനുഷ്യനെ കളഞ്ഞു കഴിഞ്ഞു, പിന്നെ തന്നെ ശ്രദ്ധിച്ച അവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പുതിയ മനുഷ്യനെ എടുത്തും കഴിഞ്ഞു. കണ്ടോ, ടെൻസ് നോക്കിയേ, കഴിഞ്ഞ കാലമല്ലോ. പഴയ മനുഷ്യനെ ദാ അവനെ ഉലിഞ്ഞ് കളഞ്ഞു, പുതിയ മനുഷ്യനെ ധരിച്ചും കഴിഞ്ഞു. ഇനി വല്ലതും ചെയ്യാനുണ്ടോ? അപ്പോ യേശു ക്രിസ്തുവിന്റെ കൽവരി ക്രൂശിലെ ഇത് പൂർത്തിയായ എന്നുള്ള ഭാഗത്തിനോട് ഇതൊക്കെ ചേർക്കാം, കഴിഞ്ഞത് മുഴുവൻ ഒക്കെ ചേർക്കാം. പക്ഷെ അതുകൊണ്ട് നമ്മൾ അവിടെ എത്തണമെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി അടുത്ത ഭാഗം, ഇതാ എഫേസ്യ ലേഖനം പറയുകയാണ്, അതിൻ്റെ 4:22 ഇതേ കാര്യം തന്നെ പറയുമ്പോൾ പറയുകയാണ്, ഇത് ഉലിഞ്ഞ് കളഞ്ഞു എന്നല്ല പറയണേ, ഇതാ പഴയ മനുഷ്യനെ ഉലിഞ്ഞ് കളയണം, പുതിയ മനുഷ്യനെ ധരിച്ചോളണം. ശ്രദ്ധിച്ച് കേൾക്കുക, 4:22 അവരെഴുതിയിരിക്കുകയാണ്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് കളഞ്ഞെന്നല്ല പറഞ്ഞേ, ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചു കൊൾവിൻ. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ധരിച്ചോളണം, ഒന്നിനെ ഉലിഞ്ഞ് കളഞ്ഞ്, ഇതാ പഴയതിനെ ഉലിഞ്ഞ് കളഞ്ഞ് പുതിയവനെ ധരിച്ചോളണം. എന്നാൽ നമ്മൾ അതിനു മുമ്പ് കേട്ടത് അങ്ങനെയല്ല, പഴയതിനെ നമ്മൾ ഉലിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞു, പുതിയവനെ ധരിച്ചും കഴിഞ്ഞു. ഇവിടെ പറയുന്ന അതല്ല, പഴയവനെ ഉലിഞ്ഞ് കളയണം, പുതിയവനെ ധരിക്കണം. ഇപ്പം ശരിക്കും കൺഫ്യൂഷൻ ആയില്ലേ മൊത്തത്തിൽ?
അല്ലേ? ഇപ്പോഴാ കൺഫ്യൂഷൻ ആയേ. എല്ലാം ഒന്ന് കഴിഞ്ഞു, ഒന്ന് വരാൻ പോകുന്നു, ഒന്ന് കഴിഞ്ഞു, ഒന്ന് വരാൻ പോകുന്നു. സെയിം സംഭവം തന്നെ, കഴിഞ്ഞു വരാൻ പോകുന്നു, കഴിഞ്ഞു വരാൻ പോകുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം, നമുക്കിത് മനസ്സിലാക്കാം. എന്നെ സംബന്ധിച്ച് നിങ്ങളിത് മനസ്സിലാക്കണമെന്ന്, ദൈവത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നും വലിയ ആഗ്രഹമാണ്. നിങ്ങൾക്ക് ചില പക്ഷെ ആഗ്രഹമില്ലെങ്കിൽ പോലും, കാരണം മക്കൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഇല്ലെങ്കിലും മക്കൾ പഠിക്കണമെന്ന് ആരുടെ ആഗ്രഹം? മാതാപിതാക്കന്മാരുടെ ആഗ്രഹം. മനസ്സിലാവുന്നുണ്ടോ? കാരണം മക്കൾക്ക് ആഗ്രഹമുള്ള സാധനം വേറെ, മാതാപിതാക്കന്മാർ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സാധനം വേറെ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വേറെ, നമ്മൾ ലഭിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് വേറെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കബളിപ്പിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. ആവർത്തിച്ച് ആവർത്തിച്ച് വചനം പറയുന്നതിന്റെ കാരണം, ദൈവത്തിന്റെ വചനം പറയാ, നിങ്ങൾക്ക് തിരുവചനത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾ തെറ്റിപ്പോകുന്നേ? അറിയത്തില്ല നിങ്ങൾക്ക്. കാരണം വിശ്വാസത്തോട് വീര്യം കൂട്ടാനാണ് പറഞ്ഞത്. നിങ്ങൾ വിശ്വാസത്തോട് അവഗണനയാണ് കൂട്ടിക്കൊണ്ടിരിക്കണേ. വിശ്വാസികൾ അവരെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ വിശ്വാസത്തോട് വീര്യമൊന്നുമല്ല കൂട്ടണേ, അവഗണനയാണ് കൂട്ടുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഫലമായ സ്നേഹം എന്ന് പറഞ്ഞ സംഭവം, ദൈവസ്നേഹം എന്ന് പറഞ്ഞ സംഭവം അധികം പേരുടെ ഉള്ളിൽ തൊട്ട് തീണ്ടിയിട്ടില്ല. സ്നേഹമുണ്ടോ? മാനുഷ്യ സ്നേഹം. ശ്രദ്ധിക്കുക, ഈ കാര്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഹോദരങ്ങളെ, ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് രണ്ട് രീതിയിലാണ്. മനുഷ്യൻ സൃഷ്ടിക്കാറുമില്ല, ദൈവം പ്രസവിക്കാറുമില്ല. ശ്രദ്ധിക്കുക, രണ്ടു പേർക്കും രണ്ട് പദ്ധതിയാണ്. ദൈവം സൃഷ്ടിക്കുകയും മനുഷ്യൻ പ്രസവിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെ പണി ദൈവം ഏറ്റെടുക്കാറില്ല, ദൈവത്തിൻ്റെ പണി മനുഷ്യർക്ക് ഏറ്റെടുക്കാനും പറ്റത്തില്ല. ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ ദൈവവും മനുഷ്യനും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചാലേ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ നടക്കാറുള്ളൂ. ദൈവത്തിന് കഴിയാഞ്ഞിട്ടല്ല, ദൈവം സൃഷ്ടിപ്പിന് ശേഷം കാര്യങ്ങൾ മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. സൃഷ്ടിപ്പ് വേറെ, തുടർന്ന് അതിന് ശേഷമുള്ള ജനനം അല്ലെങ്കിൽ പ്രവൃത്തികൾ വേറെ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ശ്രദ്ധിച്ചാട്ടെ, എഫേസ്യ ലേഖനം 8-ാം അധ്യായം, സോറി, റോമലേഖനം 8-ാം അധ്യായം 29-30 വാക്യങ്ങൾ നമ്മൾ നേരത്തെ വായിച്ചത്, നമ്മൾ നേരത്തെ വായിച്ചത് പ്രകാരം ദൈവം മുന്നീവിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം അവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പാർട്ടാണ്. സൃഷ്ടിപ്പിൻ്റെ പാർട്ട് മുഴുവൻ ദൈവത്തിനുള്ളതാണ്. എന്നാൽ ജനനത്തിൻ്റെ പാർട്ടും ഈ ഭൂമിയിലെ പ്രവർത്തനത്തിൻ്റെ പാർട്ടും മുഴുവൻ മനുഷ്യനുള്ളതാണ്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവം ഒന്നും അവസാനിപ്പിക്കാതെ ദൈവം ആരംഭിക്കത്തില്ല. ദൈവം എല്ലാം അവസാനിപ്പിച്ചിട്ടേ ദൈവം ആരംഭിക്കത്തുള്ളൂ.
യെശയ്യ 46:10 പറയുകയാണ്, എങ്ങനെയാണ് ദൈവം അവസാനിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം ആരംഭത്തിൽ തന്നെ അവസാനം അങ്ങ് കൽപ്പിക്കുന്നു. അല്ലെങ്കിൽ ആരംഭത്തിൽ തന്നെ ദൈവം അവസാനം വിളിച്ചു പറയുകയാണ്. അതിൻ്റെ അർത്ഥം, ദൈവം എന്ത് കൽപ്പിച്ചോ അത് സൃഷ്ടി തലത്തിൽ എത്തിക്കഴിഞ്ഞു. ആരംഭത്തിൽ തന്നെ അവസാനം ദൈവം കൽപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവം കൽപ്പിക്കുമ്പോൾ കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. സ്പിരിച്വൽ റിലത്തിൽ കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, ഫിസിക്കൽ റിലത്തിൽ ഭൗതിക തലത്തിൽ കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ തുടർന്ന് ദൈവം സൃഷ്ടിച്ച് പൂർത്തിയാക്കിയതിനെ ദൈവം മനുഷ്യരുടെ കയ്യിൽ കൊടുക്കുന്നു ആരംഭിക്കാൻ. ഒന്നുകൂടി പറയാം, ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരാഗ്രഹം, നേരത്തെ ഉണ്ടായ ഒരാഗ്രഹം നിയന്ത്രിച്ചോ, ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം വരെ ട്രെയിൻ ഓടണം. അപ്പോൾ അവർ ദാ ഡൽഹിയിലൊരു ട്രെയിൻ വെച്ച് ഒരൽപ്പം ഓടിച്ച് രണ്ട് പാളം ഇട്ട് കൊടുത്ത്, വീണ്ടും അല്പം ഓടിച്ച് കുറച്ച് രണ്ട് പാളം ഇട്ട് കൊടുത്ത്, വീണ്ടും ഓടിച്ച് ഇങ്ങനെ പാളം ഇട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി എല്ലാം ചെയ്യുന്നേ. ആദ്യം ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം വരെ ആ റെയിലുകൾ ഇടുകയാണ്, ആ ട്രാക്ക് ഇടുകയാണ്. മനസ്സിലായോ? അന്ന് ട്രാക്ക് പൂർത്തിയായതിനു ശേഷമാണ് എന്ത് ചെയ്യത്തുള്ളൂ, ഒരു ട്രെയിൻ ദാ ഡൽഹിയിൽ ആ പാലത്തിൽ പ്ലേസ് ചെയ്ത് അതിൻ്റെ ഡ്രൈവറുടെ കയ്യിൽ ഓടിക്കാൻ ഏൽപ്പിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ ദൈവം സൃഷ്ടികർമ്മം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇതാ ഡ്രൈവറായ മനുഷ്യൻ്റെ കയ്യിൽ ഓടിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ആരംഭിക്കുക നീയെ, ഞാനിതൊക്കെ അവസാനിപ്പിച്ചു, ഇനി ഇത് ആരംഭിക്കേ. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, നാം മനസ്സിലാക്കേണ്ട ഈ പ്രോസസ്, യെശയ്യ 46:10 പറയുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 46:10 അതിൻ്റെ 10-ാം വാക്യം. ഓ ഗ്ലോറി, അവരെഴുതിരിക്കുക, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. ദൈവം കൽപ്പിച്ച എന്ത് സംഭവിക്കുന്നേ? സൃഷ്ടിക്കപ്പെടുന്നു. മനസ്സിലായോ? ഒന്നില്ലെങ്കിൽ ഭൗതികതലത്ത് സൃഷ്ടിക്കപ്പെടും, അല്ലെങ്കിൽ ആത്മകണ്ഠം സൃഷ്ടിക്കപ്പെടും. ദൈവത്തിൻ്റെ പ്രത്യേകത അതാ. അപ്പോൾ ദൈവം കൽപ്പിച്ചാൽ സംഭവം പൂർത്തിയാവുകയായി. ദൈവം കൽപ്പിച്ചാൽ സംഭവം പൂർത്തിയാവുകയായി. എന്നിട്ട് പറയാണ്, എൻ്റെ ആലോചന നിലനിൽക്കും, നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും ഞാൻ അനുഷ്ഠിക്കും. ഗ്ലോറി. ജെറമിയ 1:12 പറയുകയാണ്, എൻ്റെ ആലോചന നിവർത്തിക്കേണ്ടതിന്, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിനെ ഞാൻ ജാഗരിക്കും. ആമേൻ. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവം ഒന്നും അവസാനിപ്പിക്കാതെ ദൈവം ആരംഭിക്കത്തില്ല. മറ്റേ രീതിയിൽ പറഞ്ഞാൽ, നമ്മളൊക്കെ ഡയറി എഴുതുന്നത്, ഇന്ന് ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡയറി എഴുതി തുടങ്ങി എൻ്റെ ജീവിതത്തിൽ, രാവിലെ മുതലുള്ള സംഭവങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഇതാ ഒന്ന് ഓർത്ത് അതെല്ലാം ഡയറിയിൽ കുറിക്കും അല്ലേ. അങ്ങനെയാണ് ഡയറി എഴുതുന്നത്. പക്ഷേ നമ്മളുടെ ദൈവം ഡയറി അങ്ങനെയല്ല എഴുതുന്നത്. ഓൾറെഡി ദാ പ്രപഞ്ച സൃഷ്ടിപ്പിൽ തന്നെ ദൈവം ഡയറി എഴുതി കഴിഞ്ഞു. അവസാനം വരെയുള്ള കാര്യങ്ങൾ, താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതി കഴിഞ്ഞു. ഇങ്ങനെ ഇങ്ങനെയാണ് പോകേണ്ടതെന്ന് എഴുതി കഴിഞ്ഞു. അതായത് നമ്മളെക്കുറിച്ചുള്ളതെല്ലാം നല്ലത് ദൈവം എഴുതി കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചുള്ള നല്ല കാര്യങ്ങൾ ദൈവം എഴുതി കഴിഞ്ഞു. ഇനി അത് എഴുതി കഴിഞ്ഞതിന് ശേഷം, അതായത് ദൈവം അവസാനത്തെ വ്യക്തിയെ വരെ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്ന്. ഹലോ,
ദൈവം അവസാനത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത, ഇപ്പം ആരത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അബ്രഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അവർക്ക് ജനിച്ചെന്ന് കേട്ടിട്ടുണ്ട്, ഇതേപോലെ വളരെ അപ്പുറത്ത് ഇനിയും ജനിച്ചിട്ടില്ലാത്ത വളരെ അപ്പുറത്തുള്ളവരെയൊക്കെ ദൈവം സൃഷ്ടിച്ച് കഴിഞ്ഞു. ദൈവത്തിൻ്റെ സൃഷ്ടി അതെല്ലാം കഴിഞ്ഞു കിടക്കുകയാ, പക്ഷെ ജനനം കഴിഞ്ഞിട്ടില്ല. ജസ്മ മനസ്സിലായ? സൃഷ്ടിപ്പ് കഴിഞ്ഞു, ജനനം ദൈവത്തിൻ്റെ പാർട്ടിലാ, ജനനം മനുഷ്യന്റെ പാർട്ടിൽ കിടക്കുക. ആ ദൈവം അനുവദിക്കുന്ന സമയത്ത് മനുഷ്യനിലൂടെ സംഭവിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളൊരു കാര്യം പറയുകയാണ് എങ്കിൽ, ഇപ്പോൾ ഇത് അടുത്ത 2200 ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവൻ്റെ ജീവിതത്തിൽ ഒരു പാസ്റ്റ് ടെൻസും ഉണ്ട്, അവൻ്റെ ജീവിതത്തിൽ ഒരു ഫ്യൂച്ചർ ടെൻസും ഉണ്ട്. എന്താണ് അവൻ്റെ ജീവിതത്തിലെ പാസ്റ്റ് ടെൻസ്? അവൻ ഓൾറെഡി ജനിച്ചു കഴിഞ്ഞു, അവൻ ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. ആ വ്യക്തി ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. എവിടെയാ സൃഷ്ടിക്കപ്പെട്ടെന്നറിയാമോ? ആദത്തിൽ. പക്ഷെ ആ വ്യക്തി ജനിച്ചിട്ടില്ല, ജനിക്കാൻ പോകുന്നതേ ഉള്ളൂ. സൃഷ്ടികർമ്മം കഴിഞ്ഞു, ജനനം വരുന്നതേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മണ്ണിൽ നിന്ന് മനുഷ്യൻ സൃഷ്ടിച്ചു. എത്ര മനുഷ്യൻ സൃഷ്ടിച്ചു? 30 അല്ലേ? എത്ര പേരെ സൃഷ്ടിച്ചു? ഒറ്റയാളെ സൃഷ്ടിച്ചോളൂ. അതിനുശേഷം വീണ്ടും മണ്ണിലേക്ക് തിരിച്ചു പോയോ? അയ്യോ എനിക്ക് തെറ്റ് പറ്റി, ഞാൻ ഇനി ശരിയാക്കും, ഒന്നും ശരിയാക്കട്ടെ എന്ന് പോയോ? പോയില്ല. അതിൻ്റെ അർത്ഥം ആ മണ്ണുകൊണ്ടുണ്ടാക്കിയ ആദ്യ വ്യക്തിയുടെ ഉള്ളിൽ എത്ര പേരുണ്ട്? സകല വ്യക്തികളെ സൃഷ്ടിച്ചു കഴിഞ്ഞു അതിൻ്റെ ഉള്ളില്. മനസ്സിലായോ? ആ വ്യക്തിയുടെ ഉള്ള ആദത്തിൻ്റെ ഉള്ളില് ഇതാ നമ്മളെല്ലാം ഉണ്ട്. ഇനി നാളെ ജനിക്കാൻ പോണ വ്യക്തിയോ ഉണ്ട്, ഇനി ഇതാ 1000 കഴിഞ്ഞ് ജനിക്കാൻ പോകുന്ന വ്യക്തിയോ ഒക്കെ ആദത്തിൻ്റെ ഉള്ളിലുണ്ട്. സൃഷ്ടിപ്പ് കഴിഞ്ഞു. സൃഷ്ടിപ്പ് 6 ഉണ്ടായിരുന്നുള്ളൂ. 6 സകല മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടേ. 6 സകല മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടെ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇതിപ്പോ ഇപ്പൊ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, എത്ര വയസ്സായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇതാണ്, എനിക്ക് 6000 പഴക്കമുണ്ട് എൻ്റെ സൃഷ്ടിപ്പ് മുതൽ. പക്ഷേ ഞാൻ ജനിച്ചത് 44 മുമ്പാണ്. 6000 പ്രായമുള്ള ആളാണ് ഞാൻ സൃഷ്ടിപ്പ് മുതൽ. എന്നാ ഞാൻ ജനിച്ചത് 44 മുമ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മളെല്ലാം ദൈവം ആദത്തിൽ സൃഷ്ടിച്ചു കഴിഞ്ഞതാ. ആദത്തിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാം ഉണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ ഹെബ്രായ ലേഖനം 7 മൽക്കിസദേക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. മൽക്കിസദേക്ക് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ് ആണ്, ക്രിസ്തുവിന് ഒരു പ്രതിരൂപമായിട്ട് പഴയ നിയമത്തിൽ കാണിക്കുന്ന ഒരാളാണ്. എബ്രഹാം ആയിരുന്നു പഴയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തി, വിശ്വാസികളുടെ പിതാവ്. എബ്രഹാം രാജാക്കന്മാർ യുദ്ധം ജയിച്ച് കടന്നു വരുമ്പോൾ ഈ മൽക്കിസദേക്കിൻ്റെ അടുക്കൽ, മൽക്കിസദേക്ക് എതിരേറ്റ് വന്ന് മൽക്കിസദേക്ക് എബ്രഹാമിനെ അനുഗ്രഹിക്കുന്നുണ്ട്. കാരണം വലിയവനാണ് ചെറിയവനെ അനുഗ്രഹിക്കുന്നത്. മൽക്കിസദേക്ക് എബ്രഹാമിനെ അങ്ങ് അനുഗ്രഹിക്കുക. ഉടനെ തന്നെ എബ്രഹാം തനിക്ക് കിട്ടിയതിൻ്റെ എല്ലാ 10% ദശാംശം കൊടുക്കുകയാണ് ഈ മൽക്കിസദേക്ക്. ദൈവത്തിൻ്റെ പുരോഹിതനായിട്ടാണ് കാണിക്കുന്നത്. മൽക്കിസദേക്കിന് ദശാംശം കൊടുക്കുകയാണ്. ദശാംശം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അബ്രഹാമിൻ്റെ തലമുറയിൽ പെട്ടതാണ് ലേവി. അതായത് എബ്രഹാമിൻ്റെ മകൻ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കോബ്, യാക്കോബിൻ്റെ 12 ഒന്നാണ് ലേവി. ലേവിയാണ് പുരോഹിതൻ. അപ്പോൾ ലേവി ഗ്രൂപ്പിനെ, ലേവി ഗണത്തിനെ മറ്റുള്ളവരിൽ ദശാംശം വാങ്ങാം. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അബ്രഹാം ഈ മൽക്കിസദേക്ക് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പുരോഹിതന് ദശാംശം കൊടുത്തപ്പോൾ ഈ ലേവിയും ദശാംശം കൊടുത്തു അബ്രഹത്തിലൂടെ. മനസ്സിലാവുന്നുണ്ട? കാരണം ഈ ലേവി അബ്രഹത്തിൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു.
ലേവി അബ്രഹാമത്തിന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. അതായത് ആദത്തിന്റെ കടിപ്രദേശത്ത് നമ്മളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് അടുത്ത തലമുറ വന്നത്, അവിടെ നിന്നാണ് അടുത്ത തലമുറ വന്നത്, അവിടെ നിന്ന് അടുത്ത തലമുറ വന്നത്, അവിടെ നിന്ന് അടുത്ത തലമുറ വന്നത്. അതായത് ദൈവം ആദത്തെ സൃഷ്ടിച്ചപ്പോൾ നമ്മളെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിൽ പിന്നെ രണ്ടാം സൃഷ്ടിക്കാൻ പോകുന്നില്ല. സൃഷ്ടികർമ്മം 6 ദിവസം കൊണ്ട് ധിനീഷ്. നമ്മളെല്ലാം 6ാം ദിവസം ഉണ്ടായവരാ, സൃഷ്ടിക്കപ്പെട്ടവരാ. പക്ഷെ ജനിച്ചത് ഇതാ 10 വർഷം മുമ്പ്, 5 വർഷം മുമ്പ്, 40 വർഷം, 45, 50 വർഷം മുമ്പൊക്കെ ജനിച്ചവരാ. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മളെ ഉണ്ടാക്കിയത് എപ്പോ കഴിഞ്ഞു? 6000 വർഷം മുമ്പ് ഉണ്ടാക്കുന്ന പരിപാടിയല്ല കഴിഞ്ഞു. അപ്പോൾ പിന്നെ അത് ബൈബിളിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? പാസ്റ്റ് ടെൻസായിട്ട് എഴുതണോ, ഫ്യൂച്ചർ ടെൻസായിട്ട് എഴുതണോ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതണോ? അത് ബൈബിളിൽ എഴുതുമ്പോൾ കഴിഞ്ഞ കാലമായിട്ട് എഴുതണോ, അതോ വരാൻ പോകുന്ന കാലമായിട്ട് എഴുതണോ, നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എഴുതണോ? കഴിഞ്ഞ കാലമായിട്ട് എഴുതണം. അതേ ഉള്ളൂ ബൈബിളിൽ പാസ്റ്റ് ടെൻസായിട്ട് എഴുതിയിരിക്കുന്നത്. ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞതിനെയാണ് കഴിഞ്ഞ കാലമായിട്ട് എഴുതിയിരിക്കുന്നത്. അത് തന്നെ ഇതാ ഫ്യൂച്ചർ ഭാവി കാലമായിട്ടും പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇതാ അത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ അത് നമ്മൾ ചെയ്യാനുള്ളതാ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണമെങ്കിൽ ചെയ്യണ്ട. ഇപ്പോൾ ദൈവം ഒരു മിനിയെ സൃഷ്ടിച്ചു, ദൈവം ഒരു ജോസഫിനെ സൃഷ്ടിച്ചു. ആദത്തിൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. ഇതാ മിനിയെ സൃഷ്ടിച്ചു, ഇവിടെ ജനിക്കാൻ വേണ്ടി ഇതാ അന്യമ്മയുടെ വയറ്റില് ഇതാ മിനിയെ ദൈവം ഉരുവാക്കി. ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ടതാണേ, പക്ഷെ അന്നമ്മ തീരുമാനിക്കണം ഈ കൊച്ചിനെ ഇറക്കണോ വേണ്ടെന്ന്. അന്നമ്മ പറയാ, എനിക്കിപ്പോൾ സൗകര്യമില്ല, ജോലിക്ക് പോകണം, എനിക്കിപ്പോൾ പല പല തിരക്കാ, മിനിയെ വേണ്ട. തും മിനി ഔട്ട്, അബോഷൻ. ദൈവം മനുഷ്യന് മാത്രമേ ഈ തീരുമാനിക്കാൻ ശക്തി കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായോ? ദൈവം ദാ ഉൽപ്പത്തിയിലെ നമുക്ക് വേണ്ടി നല്ലത് എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. 6ാം ദിവസം തന്നെ നിന്നെ കുറിച്ച് എനിക്കുള്ള പദ്ധതി നല്ലതാ. പക്ഷെ ഈ ഒരു വിൽ പവർ ദൈവം സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങൾക്കോ മറ്റൊന്നിനോ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അന്ന് അവരെ എങ്ങനെ സൃഷ്ടിച്ചോ അതേ ഭ്രമണപഥം തെറ്റാതെ, അതേ ട്രാക്ക് തെറ്റാതെ, രാവിലെ സൂര്യൻ ഉദിക്കും, ഇതാ ചെയ്യേണ്ടതെല്ലാം അവർ ചെയ്യും, അവർ കൂട്ടിയിടിക്കാതെ വളരെ ഭംഗിയായിട്ട് പോവുകയാണ്. കാരണം അവർക്ക് ഇതാ തീരുമാനിക്കാനുള്ള പവർ കൊടുത്തിട്ടില്ല ദൈവം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ദൈവം നമ്മൾക്ക് വേണ്ടി നല്ലത് തീരുമാനിച്ചിട്ട് ഇതാ മോനെ നിന്റെ മുമ്പിൽ ഞാൻ ജീവനും മരണവും വെച്ചിരിക്കുന്നു, നീ ജീവൻ തിരഞ്ഞെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, എന്നാലും തീരുമാനം നിൻ്റെതാ. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോൾ ഇനി ഇവിടെ എന്ത് വേണം വേണ്ട തീരുമാനിക്കണം നമ്മളാ. പഴയ സൃഷ്ടിപ്പിൽ ഇതാ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ആദത്തിൻ്റെ ഉള്ളിൽ എല്ലാം നന്നായി ദൈവം ചെയ്തു കഴിഞ്ഞു. പക്ഷേ ആദത്തോട് ചെയ്യുന്നത് ചെയ്യരുതെന്നും ഇന്നത് ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തു. ഇത് ആദ തീരുമാനം ആദത്തിൻ്റെതാ. ഇതേപോലെ തന്നെ ഗ്ലോറി, ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ കാണുന്നതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഒരു വ്യക്തി, ആദം. ഈ ആദത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുരു 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 നീ കാണുന്നതെല്ലാം മനുഷ്യൻ്റെ മോഹങ്ങളാണ്. ആദത്തിൻ്റെ ഉള്ളിൽ ഇത് മനുഷ്യൻ്റെ മോഹങ്ങളായി കാണുന്ന മുഴുവൻ. ഗ്ലോറി. ഈ ആദത്തിൻ്റെ ഉള്ളിലെ ദൈവം സകലനത്തിനെ സൃഷ്ടിച്ചു കഴിഞ്ഞു. ദൈവം ഒരു പ്രാവശ്യം പോലെ, ദൈവം അന്ന് ഏലൻ തോട്ടത്തിൽ മാവ് ഉണ്ടാക്കിയെങ്കിൽ പിന്നെ രണ്ടാമത് മാവ് ഉണ്ടാക്കാൻ പോയിട്ടില്ല. ആ മാവിൻ്റെ ഉള്ളിൽ ഇനി ജനിക്കാൻ പോണ സകല മാവും ദൈവം ഉണ്ടാക്കി കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. സൃഷ്ടിപ്പ് കഴിഞ്ഞു. 6 ദിവസം കൊണ്ട് സൃഷ്ടിപ്പ് കഴിഞ്ഞിട്ട് ദൈവം ഒരു വരയിട്ട് കൊടുത്തു, ഫിനിഷ്ഡ്.
മുപ്പത്തി രണ്ടിന്റെ ഒന്നിലും രണ്ടിലും ഫിനിഷ്ഡ് എന്ന് പറഞ്ഞു, പൂർത്തീകരിച്ചു, ഫിനിഷ്ഡ്. ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു പോകണ വിഷയമില്ല, ഫിനിഷ്. ഇനി അത് ഓട്ടോമാറ്റിക് അത് വർക്ക് ചെയ്തോളും. ഹല്ലേലൂയ. ഇനി ഈ ആദത്തിന്റെ ഉള്ളിൽ ഈ ഉണ്ടാക്കിയവരെ, ഇതാ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് ഇവരെ ഓരോരുത്തരെ ഓരോരുത്തരെയും പുറത്തെടുക്കാൻ ഇതാ ഓരോ കുഞ്ഞുങ്ങളും ഇറങ്ങി ഇറങ്ങി വരികയാണ്. ടൈം ഡിലേ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള സമയത്ത് ദൈവം ഓരോരുത്തരെ ഓരോരുത്തരെ ഇറക്കി വിടുകയാണ്. സൃഷ്ടിപ്പ് വേറെ, ജനനം വേറെ. മനസ്സിലാവുന്നുണ്ടോ? സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലെല്ലാം കഴിഞ്ഞ കാലമാണ്. ജനനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ടാണ് ബൈബിളിൽ ടെൻസ് വ്യത്യാസം. ആമേൻ. ദൈവം ചെയ്യാനുള്ള പാർട്ട് ദൈവം ചെയ്തു കഴിഞ്ഞതിനാണ് ഫിനിഷ്ഡ് എന്ന് പറയുന്നത്. നമ്മൾ തുടങ്ങേണ്ട പാർട്ടിനാണ് ചെയ്യാൻ പറയുന്നത്. ഇത് മനസ്സിലാകാതെ ദൈവം ചെയ്ത പാർട്ട് ആ അത് കഴിഞ്ഞല്ലോ, ഇനി ഞാനൊന്നും ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുകയല്ല, നമ്മളോട് ചെയ്യാൻ പറഞ്ഞ പാർട്ട് നമ്മൾ ചെയ്യുക. ഗ്ലോറി. അപ്പോൾ ദൈവം സകലരെയും ആദത്തിൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചു കഴിഞ്ഞു. തുടർന്ന് സമയം ഓരോ സമയങ്ങളിൽ ആദത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോരുത്തരെ ഇതാ പുറത്തേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമയമാകുമ്പോൾ ഇതാ നമ്മളെ വിളിക്കുകയാണ്. രണ്ടായിരത്തി അമ്പത് അല്ലെങ്കിൽ 1970 ഇതൊക്കെ നമ്മുടെ സമയമായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചത് ഇതാ ആദം അനുസരണക്കേട് കാണിച്ചു. ഇതാ ആദം മരിച്ചു. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ഫലം നീ തിന്നുന്നാണ് നീ മരിക്കൂ എന്ന് പറഞ്ഞപ്പോ അത് ആദം ലംഘിച്ചു, ആദം മരിച്ചു. ഉടനെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവം ആദത്തിന്റെ ഉള്ളിൽ എത്ര പേരെ സൃഷ്ടിച്ചോ അവരെല്ലാം മരിച്ചു. വ്യത്യാസം മനസ്സിലായോ? ആദത്തിന്റെ ഉള്ളിൽ എത്ര പേരെ ദൈവം സൃഷ്ടിച്ചോ അതെല്ലാം മരിച്ചു. ആമേൻ. അതായത് ഒരു മാങ്ങ നല്ല ഭംഗിയുള്ള മാങ്ങ, ആ മാങ്ങയുടെ ഉള്ളിലെ കാണാനൊക്കെ പുറമൊക്കെ കൊള്ളാം, പക്ഷെ അതിൻ്റെ ഉള്ളിലെ ആ മാങ്ങ അണ്ടിക്കെട്ടുപോയി. മനസ്സിലായോ? ഇനി മാങ്ങ അണ്ടിക്കെട്ടുപോയതുപോലെ ആദത്തിൻ്റെ ഉള്ളിൽ മരണം നടന്നു. എല്ലാവരിലേക്കും ആ മരണം വ്യാപരിച്ചു. ആ നിമിഷം തന്നെ സകല മനുഷ്യരിലേക്ക് മരണം വ്യാപരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഈ സൃഷ്ടിപ്പ്, ദൈവത്തിൻ്റെ ഒന്നാമത്തെ സൃഷ്ടിപ്പ് മനുഷ്യൻ്റെ അനുസരണക്കേട് മൂലം പരാജയപ്പെട്ടു. മനസ്സിലായോ? ഇനി പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആ മരണം ഈ ആദത്തിൻ്റെ ഉള്ളിലുള്ളവരെല്ലാം അനുഭവിച്ചേ പറ്റൂ. ദൈവത്തിൻ്റെ വചനം മാറിപ്പോകാൻ പറ്റത്തില്ല, ദൈവത്തിൻ്റെ നിയമത്തിന് മാറാൻ പറ്റത്തില്ല. നന്മ നിങ്ങളെക്കുറിച്ച് അറിവിൻ വിഷയത്തിൻ്റെ ഫലം തിന്നുന്നാൾ നീ മരിക്കും. ആമേൻ. അപ്പോൾ ഒന്നാമത്തെ സൃഷ്ടിപ്പ് പരാജയപ്പെട്ടപ്പോൾ ദൈവം പ്ലാൻ ചെയ്തു, ക്രിസ്തുവിൽ ഞാനൊരു പുതിയ സൃഷ്ടിപ്പ് നടത്തും. ആദത്തിൽ നടത്തിയതുപോലെ തന്നെ ഒരു സൃഷ്ടിപ്പ് ഞാൻ ക്രിസ്തുവിൽ നടത്തും. ആമേൻ. ഹല്ലേലൂയ. ആദത്ത് നടത്തിയതുപോലെ തന്നെ ഒരു സൃഷ്ടിപ്പ് ക്രിസ്തുവിൽ. ശ്രദ്ധിക്കുക, ഇതാ ദൈവം ഒരു തീരുമാനം എടുക്കുകയാണ്. ഇതാ പുതിയ സൃഷ്ടിപ്പിന് വേണ്ടിയിട്ട് ആദത്തിൽ സകലരും മരിച്ചെങ്കിൽ ഇതാ ക്രിസ്തുവിൽ അവരെ മുഴുവൻ ജീവിപ്പിക്കണം. ആദത്തിന് ഒന്നാം ആദം എന്നാ പേരെങ്കിൽ ക്രിസ്തുവിന് ഇതാ ഒടുക്കത്തെ ആദം എന്ന് പേരിട്ടിരിക്കുക. ഇത് രണ്ടും, കാരണം രണ്ട് സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാനമാണ് ആദവും ക്രിസ്തുവും. ക്രിസ്തുവിൽ ഇതാ പുതിയൊരു സൃഷ്ടിപ്പ് തുടങ്ങാൻ പോവുകയാണ്. ഇതാ നിങ്ങൾക്ക് ഇവിടെ നേരെ ഇതിൻ്റെ പാരലായിട്ട് കാണാം, കാൽവരി ക്രൂശിലെ യാഗം യേശു ക്രിസ്തുവിൽ.
ദൈവം എന്തിനാ ഇത് പ്ലാൻ ചെയ്തതെന്നറിയാമോ? പുതിയൊരു സൃഷ്ടിപ്പ് ക്രിസ്തുവിൽ നടത്താനാണ്. ഈ യാഗത്തിൽ യേശു കയറുന്നതിന് മുമ്പ് പിതാവ് എന്താ ചെയ്തതെന്നറിയോ നിങ്ങൾക്ക്? ഈ യാഗത്തിലേക്ക് യേശു ക്രിസ്തു കയറുന്നതിന് മുമ്പ് പിതാവ് ആദത്തിൽ ഉണ്ടായിരുന്ന മരിച്ചുപോയ സകലരെയും പിതാവ് ക്രിസ്തുവിലേക്ക് അങ്ങ് കയറ്റി. ആദത്തിൽ ഉണ്ടായിരുന്നവരെ പിതാവ് ക്രിസ്തുവിലേക്ക് അങ്ങ് കയറ്റി. എങ്ങനെ കയറ്റി? ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മളുടെ സകല പാപങ്ങളും പിതാവ് യേശുവിൻ്റെ മേൽ അങ്ങ് പ്ലേസ് ചെയ്തു. യെശയ്യാ 53:5-6 അവരെഴുതിയിരിക്കുകയാണ്, ഇതാ യേശു തകർക്കപ്പെട്ടത് നമുക്ക് വേണ്ടിയാ. നമ്മുടെ പാപങ്ങളാണ് അവനെ അടികൊള്ളാൻ, അവനെ ഈ ക്രൂശീകരണത്തിന് ഇടയാക്കിയത്. പിതാവ് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ സകല പാപങ്ങളും ഇതാ യേശുവിൻ്റെ മേലങ്ങ് ചുമത്തി. ആമേൻ. ഹി പ്ലേസ്ഡ് ഓൾ ഓഫ് അവർ സിൻ ഓൺ ജീസസ്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം യേശുവിൽ നമ്മളങ്ങ് വെച്ചു. ആദത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നവരെല്ലാം ഇതാ പിതാവിടുത്ത് യേശുവിൽ അങ്ങ് വെക്കുക. ആദത്തിനുണ്ടായിരുന്നവരൊക്കെ എന്തിനാ? എന്തിനുള്ളവരാ? മരണത്തിനുള്ളവരാ? മരിക്കാനുള്ളവരാ? ആദത്തിനുള്ളിലുള്ളവർക്ക് എന്ത് സംഭവിക്കണം? അവർക്ക് മരിക്കണം. ആഹാ, എങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഇതാ എൻ്റെ മോൻ, ഇതാ യേശു, ഇവൻ മരിക്കുന്നതിന് മുമ്പ് അവരെല്ലാം ഇതാ യേശുവിലേക്ക് അങ്ങ് വെച്ചു. ആമേൻ. ഹല്ലേലൂയ. വായിച്ചു. ഓ ഗ്ലോറി. യെശയ്യ 53:4-6 വായിക്കാം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവോ അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നുവെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പടലാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താതിൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ഇനി ബാക്കിയുള്ള വാക്യം ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. പാപം യേശുവിൻ്റെ മേൽ ചുമത്തി. പാപം ചെയ്തതിന് എന്ത് ചെയ്യണം? മരിക്കണം. മനസ്സിലായോ? ഇത് ആദത്തിനുള്ളിലുള്ളവരെല്ലാം മരിക്കേണ്ടതാ. ആദത്തിനുള്ളിലുള്ളവരെല്ലാം മരിക്കണം. എന്നാൽ ഈ ആദത്തിനുള്ളിലുള്ളവരെല്ലാം ദൈവം യേശുവിലേക്കങ്ങ് ആക്കി. മനസ്സിലായോ? യേശുവിലേക്കങ്ങ് ആക്കുകയാണ്. യേശുവിലേക്ക് ആക്കിയിട്ട് തുടർന്നിതാ യേശു ക്രിസ്തു യോഹന്നാൻ പറഞ്ഞ സ്നാപയോഹന്നാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? സ്നാപയോഹനം പറഞ്ഞ കാര്യം ഇതാ, ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ യേശുവിനെ ഇറക്കിയ എന്തിനു വേണ്ടി തന്നെയാ? പാപത്തെ ഒന്ന് ചുമക്കാൻ വേണ്ടിയാ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതാ ചുമന്നുകൊണ്ട് ഇതാ യേശു ക്രിസ്തുവിൽ, ഇപ്പം ആരത്തിലുള്ളവരൊക്കെ യേശുവിലുണ്ട്. അതോടുകൂടെ പാപം ചുമക്കുന്ന സമയത്താണ് യേശു ക്രിസ്തു ഇതാ പിതാവ് കൈവടിയുന്നേ. അപ്പോഴാണ് ഒരു ചോദ്യം ചോദിക്കണേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്താ? ഗ്ലോറി. കാരണം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാ, മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാ. ഗ്ലോറി. ദൈവം എന്താ ചെയ്യണമെന്ന് അറിയാമോ? ദാ ഉൽപ്പത്തി പുസ്തകത്തിൽ ഭൂമിയിൽ നിന്ന് ഭൂഴിയെടുത്ത് സൃഷ്ടിപ്പ് നടത്തിയതിന് പകരം ഇതാ പുതിയ സൃഷ്ടിപ്പ് നടത്തുകയായി കാണുന്നു കണ്ടുകൊണ്ടിരിക്കണേ. പുതിയ സൃഷ്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാ. ഗ്ലോറി. പുതിയ സൃഷ്ടിപ്പ് നടത്തുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം പഴയവരെയെല്ലാം അവരുടെ പാപത്തിന് അവർ മരിക്കണം. ഇതാ യേശുവിൽ അവർ മരിക്കുകയാ. യേശുവിൽ അവർ പാപം, യേശു മരിച്ചപ്പോൾ
ആദം പാപം ചെയ്തപ്പോൾ ആദത്തിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ പാപികളായെങ്കിൽ യേശു മരിക്കുമ്പോൾ, പാപത്തിന് മരിക്കുമ്പോൾ യേശുവിൻ്റെ ഉള്ളിലുള്ള എല്ലാവർക്കും എന്തിന് ശിക്ഷ കിട്ടിക്കഴിഞ്ഞു? പാപത്തിന് ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായോ? പാപത്തിന് ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. തുടർന്ന് പാപത്തിന് ശിക്ഷ കിട്ടിക്കഴിഞ്ഞ യേശു യഥാർത്ഥത്തിൽ പാപിയാണോ? അല്ല. യേശു യഥാർത്ഥത്തിൽ പാപിയല്ല, യേശു നീതിമാനാ. ഒരു നീതിമാനും, അതായത് താൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കാൻ പാടില്ല, നീതിമാനായ ജഡ്ജി അതിനനുവദിക്കാൻ പാടില്ല. എന്നാൽ ദൈവം ഇവിടെ ഇത് കുറച്ചു നേരം മിണ്ടാതിരുന്നതിൻ്റെ വിഷയം എന്ന് പറയുന്നത് നമ്മളെല്ലാം ജീവിപ്പിക്കാനാണ്. പക്ഷെ ഈ സമയം ദൈവത്തിൻ്റെ വചനം പറയുക, കാൽവരി ക്രൂശിൽ തന്നെ ദണ്ഡിപ്പിച്ചവരോട് പകരം അവരെ ഭീഷണം പറയാതെയും തന്നെ കളിയാക്കിയവരെ തിരിച്ച് കളിയാക്കിയാതെയും യേശു ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിൽ കാര്യം പരമേൽപ്പിച്ചു. തുടർന്നുണ്ടായ വിധിയിൽ നീതിമാനായ യേശുവിനെ ഇതാ ദൈവത്തിൻ്റെ വചനം പറയും, ദൈവം തൻ്റെ ആത്മാവിനാ ഉയർപ്പിച്ചു. അപ്പോൾ യേശു മരിച്ചപ്പോൾ യേശുവിൽ നമ്മളെല്ലാം ഉണ്ടായെങ്കിൽ യേശു ഉയർത്തപ്പോൾ ആ യേശുവിൽ ആരൊക്കെ ഉണ്ട്? നമ്മളെല്ലാം ഉണ്ട്. മനസ്സിലായോ? യേശു മരിച്ചപ്പോൾ യേശുവിൽ നമ്മളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ യേശു ഉയർത്തപ്പോൾ ആ യേശുവിൽ നമ്മളെല്ലാം ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. അതോടുകൂടെ ഇതാ നമ്മുടെ ഉയർപ്പ് യേശുവിനോട് കഴിയുക. മനസ്സിലാവുന്നുണ്ടോ? യേശുവിനോടുകൂടെ ഇതോടുകൂടെ നമ്മളെ പുതിയ സൃഷ്ടികളായി സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. ശ്രദ്ധിച്ചേ, യേശു ഉയർത്തപ്പോൾ നമ്മളെ എല്ലാവരെയും ദൈവം പുതിയ സൃഷ്ടികളായി സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മളെല്ലാം യേശുവിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളെല്ലാം യേശുവിൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. ദൈവത്തിനെ സംബന്ധിച്ച് നമ്മളെല്ലാം യേശുവിനുള്ളിൽ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോഴല്ല, 2000 വർഷം മുമ്പ്. മനസ്സിലായോ? ആദത്തിൻ്റെ ഉള്ളിൽ 6000 വർഷം മുമ്പ് സൃഷ്ടിക്കപ്പെട്ടതുപോലെ യേശുവിൻ്റെ ഉള്ളിൽ 2000 വർഷങ്ങൾ മുമ്പ് സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. യേശു ഉയർത്തപ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നമ്മൾ ഉയർത്തു കഴിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം അത് അനുഭവിക്കണമെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം നമ്മുടെ അടുക്കിലേക്ക് വരുവാൻ ദൈവം ഇടയാക്കും. നമ്മളത് വിശ്വസിച്ചായിട്ടെടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കും. മനസ്സിലാവുന്നുണ്ടോ? ദൈവം അത് കഴിഞ്ഞത് കഴിയിപ്പിച്ചത് എപ്പോഴാണെന്നറിയാമോ? 2000 വർഷം മുമ്പ് കഴിയിച്ചതാ. ദൈവം നമ്മളെ സെലക്ട് ചെയ്തത് 2000 വർഷം മുമ്പല്ല, അത് പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പെയാ. Ephesians 1:3 പറയുകയാണ്, ദാ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ ക്രിസ്തു തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്ത അപ്പോഴാണ്, പക്ഷെ സൃഷ്ടിച്ചത് 2000 വർഷം മുമ്പാണ് യേശു ക്രിസ്തുവിൽ. ആമേൻ. തുടർന്ന് നമ്മൾ ആ അനുഭവം ഏറ്റെടുത്തത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്, യേശുവിനെ സ്വീകരിച്ചപ്പോഴാണ്. അപ്പൊ യേശു അവസാനിപ്പിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പാ. അപ്പോ അത് എഴുതുമ്പോൾ പാസ്റ്റ് ടെൻസിൽ എഴുതണം. അവൻ നമ്മളെ വിളിച്ചതും നീതീകരിച്ചതും ഉയർപ്പിച്ചതും എപ്പോഴാ? ഇതൊക്കെ യേശു ക്രിസ്തു ചെയ്യുവാനായിട്ട് ഇടയായത് പ്രിയരെ 2000 വർഷങ്ങൾക്ക് മുമ്പാ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ അതുകൊണ്ടാണ് റോമലേഖനം 8:30 പറയുന്നത്, അവൻ നമ്മളെ വിളിച്ചു, അവൻ നമ്മളെ നീതീകരിച്ചു, അവൻ നമ്മളെ തേജസ്കരിച്ചു. ഇതെല്ലാം യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ നമ്മളിൽ നടന്നു കഴിഞ്ഞു. പക്ഷെ ഇനി അങ്ങോട്ട് എത്തണം വേണ്ടതുള്ളത് നമ്മുടെ തീരുമാനമാണ്. മനസ്സിലായോ? ഇപ്പോ അന്നമ്മയുടെ ഉള്ളില് മിനിയെ കൊടുത്തു. അന്നമ്മയുടെ തീരുമാനമാണ് മിനിയെ ജനിപ്പിക്കണം വേണ്ടെന്നുള്ളത്. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ദൈവം അവസാനിപ്പിച്ചിട്ടാണ് നമ്മുടെ കയ്യിൽ ആരംഭിക്കാൻ തന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ദൈവം അവസാനിപ്പിച്ചതിനോട് നമ്മൾ അനുസരണക്കേട് കാണിക്കാതെ ആ ദൈവത്തെ അനുസരിച്ചാൽ ദൈവം അവസാനിപ്പിച്ചോടത്ത് നമുക്കും എത്താം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇതാ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം വരെ ഗവൺമെൻറ് ഇതാ റെയിലിട്ടു. ഇതാ തീവണ്ടിയെയും ആ ട്രെയിൻ ആ പാളത്തിൽ, ഡൽഹിയിൽ ആ പാളത്തിൻ്റെ മുകളിൽ വെച്ചു. ഡ്രൈവറോട് പറഞ്ഞ്, ഇതാ ഈ ട്രാക്കിലൂടെ നീ നേരെ പോയാൽ മതി, നീ തിരുവനന്തപുരത്ത് എത്തും. പക്ഷെ ഡ്രൈവർക്ക് മനസ്സിൽ ഇടക്ക് വെച്ചൊന്ന് മാറാനൊരു താല്പര്യം.
വേറെ ട്രാക്ക് കണ്ടപ്പോൾ ഡ്രൈവർ അങ്ങോട്ടേക്ക് തിരിച്ചു. അത് ഡ്രൈവറുടെ കുഴപ്പം. ഗവൺമെൻറ് ഓൾറെഡി നല്ലത് പറഞ്ഞു കൊടുത്തു, നല്ലതും കാര്യങ്ങൾ തീരുമാനിച്ചു, ഇന്ന സമയത്ത് ഇന്ന സ്റ്റേഷനുകളെല്ലാം പറഞ്ഞു കൊടുത്തതാണ്. ഇതേപോലെ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞു തന്നു. ദൈവത്തിൻ്റെ വചനം പറയാം, ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരായിരിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ ദൃഷ്ടിപ്പിൽ ഒരു കുറവുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം തുടർന്ന് പറയുകയാണ്, ഇനിയും സ്നാനവും ഇനിയും ഇതാ ന്യായവിധിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ പരിപൂർണരാകുവിൻ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ബൈബിളിലെ രണ്ട് ടെൻസ് ഉണ്ട്. ഈ രണ്ട് ടെൻസ് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ശ്രദ്ധിച്ച്, ഇതെല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഓൾറെഡി എഴുതി കഴിഞ്ഞതാണ് നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ. ദൈവത്തിൻ്റെ വചനം 139 സങ്കീർത്തനം 16 വാക്യം പറയുന്നൊരു കാര്യം എന്നറിയാമോ? അവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, നിങ്ങൾക്ക് സ്ക്രീനിൽ ആ വാക്യം കാണാം, 139:16 വാക്യം എഴുതിയിരിക്കുകയാണ്. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കാം. You saw me before I was born. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ നീ എന്നെ കണ്ടു. കാരണം നീ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടു. ഞാൻ സൃഷ്ടിക്കപ്പെട്ടതാണ് എൻ്റെ ജനനത്തിന് കാരണം. മനസ്സിലായോ? ഞാൻ സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിൽ ഞാൻ ജനിക്കത്തില്ല. ഞാൻ 6000 മുമ്പ് സൃഷ്ടിക്കപ്പെട്ടതാണ് എൻ്റെ ജനനത്തിന് കാരണം. യേശു ക്രിസ്തുവിൽ ഞാൻ പുതിയ സ്ഥിതിയായി സൃഷ്ടിക്കപ്പെട്ടതാണ് ഞാൻ വീണ്ടും ജനിച്ചതിൻ്റെ കാരണം. മനസ്സിലായോ? ആമേൻ. ക്രിയേഷൻ പ്രസീഡ്സ് ബർത്ത്. അപ്പോ മനസ്സിലാക്കുക, യു സോ മീ ബിഫോർ ഐ വാസ് ബോൺ, എവറി ഡേ ഓഫ് മൈ ലൈഫ് വാസ് റെക്കോർഡഡ് ഇൻ യുവർ ബുക്ക്. കണ്ടോ, കഴിഞ്ഞില്ലേ? ദൈവത്തെ സംബന്ധിച്ച് നമ്മുടെ എല്ലാ ദിവസവും കഴിഞ്ഞു, എല്ലാ ദിവസവും കഴിഞ്ഞു. എവറി ഡേ ഈസ് റെക്കോർഡഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം എഴുതി കഴിഞ്ഞ ഡയറിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. God finished his diary. We are just writing our diary. മനസ്സിലാവുന്നുണ്ട? നമ്മൾ എഴുതുന്ന തഴുതാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ദൈവം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഗ്ലോറി. എവറി ഡേ ഓഫ് മൈ ലൈഫ് വാസ് റെക്കോർഡഡ് ഇൻ യുവർ ബുക്ക്. എവറി മൊമെന്റ് വാസ് ലെയ്ഡ് ഔട്ട് ബിഫോർ എ സിംഗിൾ ഡേ ഹാഡ് പാസ്ഡ്. എല്ലാ മൊമെന്റും എല്ലാം എഴുതി കഴിഞ്ഞു. ഒരു ദിവസം വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം എഴുതി കഴിഞ്ഞു കിടങ്ങ. ഗ്ലോറി. ഹല്ലേലൂയ. ഇതാ പറഞ്ഞ ദൈവം അവസാനിപ്പിച്ചിട്ടേ നമ്മുടെ കയ്യിൽ ആരംഭിക്കാൻ തരത്തുള്ളൂ. അപ്പോൾ ദൈവം അവസാനിപ്പിച്ചതിനൊക്കെ, ഇതിനൊക്കെ ഫ്യൂച്ചർ ടെൻസ് എഴുതാൻ പറ്റത്തില്ല. ഇതൊക്കെ പാസ്റ്റ് ടെൻസാണ്. ദൈവം അവസാനിപ്പിച്ചു കഴിഞ്ഞതൊക്കെ നമുക്ക് വേണ്ടി നല്ലതേ ഉള്ളൂ ദൈവത്തിൻ്റെ കയ്യിൽ. പക്ഷെ നമ്മുടെ അനുസരണക്കേട് കൊണ്ടാണ് നമ്മൾ ചീത്ത പോയി തിരഞ്ഞെടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഇങ്ങനെയുള്ള വചനത്തിൻ്റെ വാക്കുകൾ കാണുമ്പോൾ കൺഫ്യൂഷൻ ആകരുത്. ആമേൻ. ദൈവം നമുക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് ഉൽപ്പത്തിയിൽ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ മനുഷ്യൻ്റെ അനുസരണക്കുള്ള മൂലം മനുഷ്യൻ നഷ്ടപ്പെട്ടു. ഇനി ആ മനുഷ്യർക്ക് ഇനി എന്ത് ചെയ്തു കൊടുക്കാം? ഇതാ, അവർ മരിക്കേണ്ടവരാ. അവരെ എല്ലാം യേശുവിൽ വെച്ച് ആ മരണശിക്ഷ യേശുവിന് കൊടുത്തു. എന്നിട്ട് യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ യേശുവിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാം പുതിയ സൃഷ്ടികളായി സൃഷ്ടിച്ചു. മനസ്സിലായോ? ഇനി എന്നിട്ട് യേശുവിൽ വീണ്ടും ജനിക്കാൻ നമുക്ക് അവസരം നൽകി. മനസ്സിലാവുന്നുണ്ടോ? യേശുവിൽ സൃഷ്ടിച്ചെങ്കിലും അവിടെ നമുക്ക് ജനനം വേണം. നാം ഇവിടെ ജനിച്ചത് ആദത്തിൻ്റെ ജനന ജനിച്ച അപ്പൻ്റെ അമ്മയുടെ അടുത്ത് നിന്നു. ആ 6000 മുമ്പ് സൃഷ്ടിച്ച ജനനമാണ് നാം ഇവിടെ ഭൂമിയിൽ ജഡത്തിൽ ജനിച്ചത്. എന്നാ ഇതാ, യേശുവിൽ നാം സൃഷ്ടിക്കപ്പെട്ട ജഡത്തിലല്ല, ആത്മാവിലാ. ആത്മാവിൽ ജനിക്കാൻ ഇതാ നമുക്കൊരവസരം നൽകി. ആത്മാവ് ജനിക്കാൻ ഒരു അവസരം നൽകി. ഇത് ദൈവം തരുന്ന അവസരമാ. അല്ല, നമ്മളെല്ലാം ഓടിച്ചാടി കയറി പിടിക്കണതല്ല, ദൈവം തരുന്നതാ. ദൈവത്തിൻ്റെ വചനം ഇതാ പൗലോസിനെ കുറിച്ച് പറയുകയാണ്. പൗലോസ് പറയാണ്, എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച ദൈവം ഇതാ അവനെ എന്നിൽ വെളിപ്പെടുത്താൻ, യേശുവിനെ എന്നിൽ വെളിപ്പെടുത്താൻ തിരുമനസ്സായി. യേശുവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തി തരുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തരുന്നതാ. അല്ലാണ്ട് എല്ലാവർക്കും കയറി വീണ്ടും ജനിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഇതാ, യേശു വെളിപ്പെടണകത്ത്, നമ്മുടെ അകത്ത് യേശു വെളിപ്പെടണം. ദൈവം വെളിപ്പെടുത്തി തരികയാണ്. ഇപ്പോൾ ഈ ശബ്ദപരിധി ആരെങ്കിലും കേൾക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട് എങ്കിൽ ഇതാ അവരുടെ ഉള്ളിലല്ലേ യേശു വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഓ ഗ്ലോറി ടു ഗോഡ്. അടി എവിടെ എഴുതി? അതിന് 15:16 എഴുതുമ്പോൾ വായിക്കും. ഗലത്തിലെ 1:15-16. എങ്കിലും എൻ്റെ ജനനം മുതൽ
എന്നെ വേർതിരിച്ച തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിപ്പിച്ചപ്പോൾ ദൈവം യേശുവിനെ നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തുകയാണ്. മനസ്സിലായോ? യേശുവിനെ നമ്മുടെ ഉള്ളിൽ ദൈവം വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ജനനം നടക്കുന്നത്. ഇതാ തൻ്റെ ആത്മാവിനാൽ ദൈവം തൻ്റെ വചനത്തെ യേശുവിനെ നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തും. അങ്ങനെയാണ്. അല്ലാണ്ട് നമ്മുടെ പഠനം കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടല്ല ജനനം നടക്കുന്നത്. അതായത് പുരുഷൻ്റെ ബീജം കിട്ടാതെ സ്ത്രീക്ക് ഗർഭിണിയാകാൻ പറ്റാത്തതുപോലെ ഇതാ വചനമെന്ന ബീജം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇൻസെർട്ട് ചെയ്യാതെ നമുക്ക് വീണ്ടും ജനിക്കാനും പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി, ഇത് നമ്മുടെ ഉള്ളിൽ സംഭവിച്ചു. പക്ഷേ നമ്മളെ ക്രിസ്തുവിൽ സൃഷ്ടിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ നമ്മളത് ഏറ്റെടുക്കുന്നത് എപ്പോഴാണോ നമ്മൾ യേശുവിനെ സ്വീകരിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ജനനം. എന്ത് ജനനം? വീണ്ടും ജനനം. ആദത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. ഇതാ തുടർന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്, 6000 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ജനനം എന്നതുപോലെ ക്രിസ്തുവിൽ നമ്മൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടു. പക്ഷെ നമ്മുടെ ജനനം ഇപ്പോഴായിരുന്നു. മനസ്സിലായോ? ആമേൻ. സൃഷ്ടിയും ജനനവും തമ്മിൽ ഗ്യാപ്പുണ്ട്. സമയം കൊണ്ട് തിരിച്ചിരിക്കുക, അതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഉണ്ടാക്കുന്നവൻ തീരുമാനിക്കും എപ്പോൾ സൃഷ്ടിക്കണം, എപ്പോൾ ജനിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ബൈബിളിലെ ഈ പാസ്റ്റ് ടെൻസും ദ ഫ്യൂച്ചർ ടെൻസും കണ്ട്, അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസും കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. പാസ്റ്റ് ടെൻസ് എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിപ്പുമായുള്ള ബന്ധത്തിലാണ്. ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ് ഉള്ളതെല്ലാം നമ്മളുടെ അനുസരണം, നമ്മളെ ഏൽപ്പിച്ചത് നമ്മളെ അനുസരണവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഗ്ലോറി. ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്.